നമസ്കാരം. ഛത്തീസ്ഗഡിലെ പതൽഗാവ് ജില്ലയിലെ ജഷ്പൂരിൽ നവംബർ 19-20 തീയതികളിൽ ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രബൽ പ്രതാപ് സിംഗ് ജുദേവിന്റെ നേതൃത്വത്തിൽ രണ്ട് ദിവസത്തെ ഘർ വാപ്പസി പരിപാടികളാണ് സംഘടിപ്പിച്ചത്. പരേതനായ ദിലീപ് സിംഗ് ജുദേവിന്റെ മകൻ പ്രബൽ പ്രതാപ് ജഷ്പൂർ രാജകുടുംബത്തിലെ രാജകുമാരനും കൂടിയാണ്. ഗർവാപ്പസി അഭിയാന്റെ കീഴിൽ അന്തരിച്ച ദിലീപ് സിംഗ് ജുദേവ് ഹിന്ദുമതത്തിലേക്ക് തിരികെ വരുന്ന ആളുകളുടെ കാലുകൾ കഴുകുന്ന സമ്പ്രദായം സ്വീകരിച്ചിരുന്നു. അവരെ തിരികെ സ്വാഗതം ചെയ്യുന്നതിനുള്ള ചടങ്ങായി ഇതിനെ കണ്ടാണ് ഇങ്ങനെ ചെയ്തിരുന്നത്. ഇത് തന്നെയാണ് മകനും അനുവർത്തിച്ചത്. പ്രബൽ പ്രതാപ് പിതാവിന്റെ പാത പിന്തുടരുകയും ഹിന്ദുമതത്തിലേക്ക് തിരികെ എത്തിയവരുടെ പാദങ്ങൾ കഴുകുകയും ചെയ്തു. രാജ്യത്തിനായുള്ള മഹത്തായ പ്രവർത്തനത്തിന് കീഴിൽ തിരിച്ചെത്തിയവരുടെ പാദങ്ങൾ കഴുകുമ്പോൾ തന്റെ കണ്ണുകൾ നനഞ്ഞുവെന്ന് പ്രബൽ പ്രതാപ് സിംഗ് ട്വീറ്റ് ചെയ്തു. അച്ഛ, ഇന്ന് ഞാൻ അങ്ങയെ മിസ് ചെയ്തു എന്നും അദ്ദേഹം പറഞ്ഞു. ഏകദേശം 400 കുടുംബങ്ങളിൽ നിന്നുള്ള 1200 ആളുകൾ ക്രിസ്തു മതത്തിൽ നിന്ന് തിരികെ ഹിന്ദുമതത്തിലേക്ക് മടങ്ങി. 100 കുടുംബങ്ങൾ പ്രദേശവാസികളായിരുന്നു. 300 കുടുംബങ്ങൾ ബെസ്ന സറൈപാലിയിൽ നിന്നുള്ളവരാണ്. ഈ കുടുംബങ്ങൾ 3 തലമുറകൾക്ക് മുൻപ് മതം മാറി സാമ്പത്തികവും സാമൂഹികവുമായ മോശം അവസ്ഥയിലേക്ക് മാറിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സാമ്പത്തിക സഹായവും മെച്ചപ്പെട്ട സാമൂഹിക ജീവിതവും എന്ന വ്യാജേനയാണ് മിഷണറിമാർ ഇവരെ മതം മാറ്റാൻ പ്രേരിപ്പിച്ചത്. പരിപാടിക്ക് ഒരു ദിവസം മുമ്പ് ആര്യ സമാജം സംഘടിപ്പിച്ച കലാശയാത്രയിൽ നിരവധി സ്ത്രീകളും പങ്കെടുത്തിരുന്നു. തുടർന്ന് നടന്ന ബൈക്ക് റാലിയിൽ 300 യുവാക്കളാണ് പങ്കെടുത്ത് ജയശ്രീറാം മുദ്രാവാക്യം മുഴക്കിയത്. ഒരു മാധ്യമത്തോട് പ്രബൽ പ്രതാപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങളുടെ സംഘവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ആളുകളും സംഘടനകളും അവരുടെ കൗൺസിലിംഗിൽ അവർ പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. തങ്ങൾ ക്രിസ്ത്യാനിയായി മാറിയത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായി. ഈ കുടുംബങ്ങളെ സനാതന ഹിന്ദുമതത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതിനായി മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടുള്ള ഒരു ശുദ്ധീകരണ ചടങ്ങ് നടത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ തിരികെ ഘർവാപ്പസിയിലൂടെ 25,000 ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുമതത്തിലേക്ക് തിരിച്ചെത്തിയതായി VHP വ്യക്തമാക്കി. ഹിന്ദുമതത്തിൽ നിന്ന് ഇതര മതങ്ങളിലേക്ക് പോയവരെ തിരിച്ചുകൊണ്ടുവരാനുള്ള ഘർവാപ്പസി മുന്നേറ്റം രാജ്യത്തുടനീളം പുരോഗമിക്കുകയാണെന്നും VHP ജനറൽ സെക്രട്ടറി മിലിന്ദ് പരാന്തെ പറഞ്ഞു. 25,000 മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ് 2018 മാത്രം വീണ്ടും മതപരിവർത്തനം നടത്തി തിരികെ ഹിന്ദുത്വത്തിലേക്ക് എത്തിയത്. മതപരിവർത്തനം ഒരു ദേശീയ പ്രശ്നമാണ്, രാജ്യത്തിന് മേലുള്ള ആക്രമണമാണത്. മാത്രവുമല്ല ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഗൂഢാലോചനയുമാണെന്നും വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം തുറന്നടിച്ചു. രാജ്യത്തെ ഹിന്ദുക്കളെ സുരക്ഷിതരാക്കാൻ പൗരത്വ ബില്ലിൽ ഭേദഗതി ചെയ്യേണ്ടതുണ്ടെന്നും അദ്ദേഹം ആവശ്യവും ഉയർത്തിയിരുന്നു. മതപരിവർത്തനം എളുപ്പമല്ലാതാക്കുന്ന ഒരു നിയമ നിർമ്മാണം കൊണ്ടുവരണമെന്നും VHP ആവശ്യങ്ങൾ ഉയർത്തി. അതേസമയം ജാർഖണ്ഡിലെ ഗർവാ ജില്ലയിൽ ഘർവാപ്പസി പദ്ധതിയുടെ ഭാഗമായി 181 ക്രിസ്ത്യൻ മതവിഭാഗക്കാർ ഹിന്ദുമതത്തിലേക്ക് തിരിച്ചെത്തി. 33 കുടുംബങ്ങളിൽ നിന്നുള്ള ഈ 181 പേർ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ച് അവരുടെ പഴയ സമുദായത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. ക്രിസ്തീയ മതത്തിലേക്ക് മതം മാറിപ്പോയത് തെറ്റാണെന്ന് അവർ തന്നെ സമ്മതിക്കുകയും ചെയ്തു. പഴയ തെറ്റ് തിരുത്താനും അവർ തീരുമാനിച്ചു. അനുയോജ്യമായ ആചാരപ്രകാരമാണ് ഇവരും വീണ്ടും ഈ സമുദായത്തിലേക്ക് തിരിച്ചെത്തിയത്. പ്രകൃതിയെ വിവിധ രൂപങ്ങളിൽ ആരാധിക്കുന്ന സർമ എന്നത് ഗോത്ര മതമാണ്. ഈ മതത്തിലുള്ളവരാണ് നേരത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് പോയത്. അവരാണ് ഇപ്പോൾ ഹിന്ദുമതത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നത്. മിഷണറിമാരാണ് ഇവരുടെ പൂർവികരെ ക്രിസ്തീയ സമുദായത്തിലേക്ക് മാറ്റിയതെന്ന് ഇപ്പോഴത്തെ മുതിർന്ന തലമുറക്കാർ പറയുന്നു. എന്നാൽ കുറെ കാലത്തിന് ശേഷം ചെയ്തത് തെറ്റാണെന്ന് ഇവർക്ക് ബോധ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ഇവർ വീണ്ടും ഹിന്ദുമതത്തിലേക്ക് തിരിച്ചെത്തിയത്. രാജ്യത്ത് ഏകദേശം 40 ലക്ഷത്തോളം സർണ വർഗക്കാരുണ്ട്. ഇതിൽ 35 ലക്ഷം പേരും ജാർഖണ്ഡിലാണ്. ബാക്കിയുള്ളവർ ഒഡീഷ, ബീഹാർ, ബംഗാൾ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലാണ് ഉള്ളത്. ക്രിസ്ത്യൻ മിഷണറിമാർ ഇവരെ ക്രിസ്ത്യൻ സമുദായത്തിൽ എത്തിക്കാൻ പറ്റുന്ന ഓരോ അവസരവും കൈമുതലാക്കുകയാണ്. സർണ ഒരു പ്രത്യേക മതവിഭാഗമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇവരെ ചൂഷണം ചെയ്യുകയായിരുന്നു മിഷണറിമാരെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.